ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്കാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. ഗതാഗത മന്ത്രിയുടെ ധിക്കാരമാണ് പുതിയ പരിഷ്കരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കിയതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഒരു എം വി ഡി ഉള്ള സ്ഥലത്ത് 60 രണ്ട് എം വി ഡി ഉള്ള സ്ഥലത്ത് 120 പേരാണ് നേരത്തെ ടെസ്റ്റിന് പങ്കെടുത്തിരുന്നത്. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം ഒരു എം വി ഡി ഉള്ളിടത്ത് 40 പേർക്ക് മാത്രമാണ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം. അതിൽ തന്നെ 3 ടെസ്റ്റിൽ പരാജയപ്പെട്ട 15 പേർ ഉൾപ്പെടുകയും ചെയ്യും. അതായത് ഒരു ടെസ്റ്റിൽ പുതിയതായി 25 പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. ഇത് സംബന്ധിച്ച് പയ്യന്നൂരിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാകുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. 15 ഡ്രൈവിംഗ് സ്കൂളുകൾ പയ്യന്നൂരിലും പരിസരത്തുമുണ്ട്. ഇവിടെ നിന്നും 2 പേർക്ക് പോലും കൃത്യമായി ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നും ഉടമകളെയും ജീവനക്കാരെയും കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നതെന്നും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഒരു ദിവസം ഒരു ശരാശരി 25 പേർക്ക് ടെസ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള അവരുടെ അവകാശത്തിന് മേലുള്ള ഒരു കടന്നു കയറ്റമാണ് ഇതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത് പൊതുജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണെന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അത് എല്ലാവർക്കും ബോധ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ അസോസിയേഷന് വേണ്ടി പറയാനുള്ളത്. ഇരട്ടക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമം അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.